അടി കിട്ടിയില്ല. ചെറുതായിട്ട് മാസം ഉണ്ടാവും വെള്ള ഷർട്ടൊക്കെ ഇട്ടിട്ട്. എന്താണ് മക്കള് ഇവിടെ എന്തിനാണ് ട്രെയിനിങ് വന്ന്? ഫുട്ബോൾ. ഫുട്ബോൾ അക്കാദമിയിൽ ചേരണോ? അല്ല അങ്കിള്. അങ്കിളാ? ആ ചേട്ടാ എവിടെ എന്റെ അങ്കിള്? എന്റെ ബോസിനെ വിളിക്കണോ? പുറത്താക്കൂ അന്ന തകർന്നില്ല. ഇവനാറാ? അവൻ കുട്ടിപ്പട്ടി. കുട്ടിപ്പട്ടിയാ ഇവൻ? ആരൻ അണ്ണനെ കാണുന്നു? ഈ ബോൾ എടുത്തുന്ന അണ്ണനെ വിളിച്ചാ അണ്ണ തകർക്കൂ. അണ്ണനെ വിളിക്കട്ടെ. അണ്ണ അമ്പാനെന്നെ വിളിച്ചോ? അവിടെ ബോൾ എടുത്തു. ഇപ്പൊ എന്റെ അമ്പാനെ നമുക്ക് ഈ കുട്ടികളെ ആരെ നോക്കാം. വാല്ലേ അമ്പാനെ ചോദിച്ചോ. ഇവിടെ എച്ചാൻ എന്ന നിലയിൽ ഞാൻ ക്വസ്റ്റ്യൻ ചെയ്യാം. അണ്ണൻ പറഞ്ഞ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റിയെങ്കിൽ ഈ ലോകത്തിലെ ബെസ്റ്റ് ഫുട്ബോളർ ആകാം. ദോസ്തല്ലേ മെസ്സി റൊണാൾഡോ മാനെ ഫോക്കസ് ചെയ്യാൻ പറയും. ഫോക്കസ് റൊണാൾഡീനിയോ ഫോക്കസ് ചെയ്യാൻ പറയും മാനെ. ഫ്രീ അഡ്മിഷൻ കാശിന്റെ തെങ്ങനെന്ന് തരും. ഓക്കെ റെഡി. ഞാൻ വീട്ടിൽ ഞാൻ കളിക്കല്ല പറഞ്ഞോ. വലിയ തെളുപ്പല്ലേ. ഓക്കെ സടയല്ലേ. എന്നോക്ക് വരട്ടോട. ഒന്നൂടി കിട്ടില്ലെങ്കിൽ മോനെ സമയത്രേ ആരായി മോനെ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞോ. അപ്പൊ നാളെ പോനെ പോവാം. നമ്മളിങ്ങനെ ഇന്നല്ലേ തുടങ്ങുന്നേ. ചെങ്കണ്ണന്റെ ഫുട്ബോൾ സ്കിൽസ് എനിക്ക് ഇത് കാണണോ? പേടിക്കണ്ട തൊട്ട് മോനെ
എന്റെ പേര് നിഖിലിക്ക്, എന്റെ പൂജ. പണ്ടൊരു ഫ്രണ്ട് അവനെ ഓർമ്മയ്ക്ക് വേണ്ടി വരുത്തടാ. ആ മക്കളാ, ഇന്നെന്താ ഇന്ന് ട്രെയിൻ? നമ്മളെ ക്യാമ്പ് അണ്ണൻ പണ്ട് സ്കൂൾ കാലത്ത് ഒരു ഗ്രോസറിന് മുന്നിൽ സിപ്പപ്പ് വാങ്ങിയപ്പോ അത് കൊടിക്കുമ്പോ ഏതോ ഭൂലോകത്തേണ്ടി അണ്ണന്റെ മീത്തെ ബോളറിന്. അപ്പൊ അണ്ണൻ ദേഷ്യം പിടിച്ച ബോട്ടിൽ ഓഫ് എടുത്ത അണ്ണന്റെ. അത് കഴിഞ്ഞിട്ടാകുമ്പോ അണ്ണ തിരിഞ്ഞ് ഇത് കേട്ട നമ്മൾ അണ്ണൻ ജാളയോടെ ആ ബോൾ ബാക്ക് ഷോട്ട് അടിച്ച് നമ്മുടെ ലിക്ലിക്കിന്റെ തലേന്റെ. പക്ഷെ പേടിക്കണ്ട, പൂച്ചയൊന്നും ഇല്ല. അങ്ങനെ ആ ചോപ്പ് കാരണം കൈയും പിടിച്ച് തെരിച്ചിക്കുന്നുണ്ടായ. അപ്പൊ തന്നെ നമ്മുടെ റെഡി അന്തം വിട്ട് നോക്കുന്നുണ്ടായ. അപ്പൊ തന്നെ അണ്ണനെ കാണു, അണ്ണനെ നമ്മുടെ ഫാഫേനെ. ബിബി ശ്രദ്ധിക്ക്, ഞാൻ അജുവാ. അതൊക്കെ വീട മക്കളെ, അണ്ണ ഓടി ഓടി കുത്തി 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 അണ്ണ അവനെ അണ്ണാ. ഓക്കെ പറഞ്ഞോ. അങ്ങനെ റെഡി അണ്ണനെ റിക്രൂട്ട് ചെയ്യാൻ നോക്കിയിട്ടുണ്ടായി. റെഡിയുടെ സാധനം കണ്ടിരിക്കാൻ സ്വന്തം ഉണ്ടാക്കണം. അണ്ണം പറയ കേൾക്കൂ, ഇന്ന് നമ്മള് അണ്ണം പറയ കേൾക്കൂ, ഇന്ന് അമ്പ നിങ്ങളെ റെയിൻബോ പഠിപ്പിക്കും. അണ്ണം പഠിപ്പിക്കും, നീ പഠിപ്പിക്കാം അണ്ണൻ. അണ്ണ മക്കളെ പറഞ്ഞുതരാൻ പഠിച്ചാ റെയിൻബോ അല്ലേ? റെയിൻബോ ഇപ്പൊ കുറച്ച് പാടൊക്കെ നല്ല ഇനി മഴ പെയ്യണം. മറ്റേ കുട്ടികളോട് ഈ വേറെ ക്ലാസ് അല്ലേ ഫുട്ബോൾ കോമ്പറ്റ്? അങ്ങനെ റെയിൻബോ തന്നെ പറയാനാ. അപ്പൊ ആദ്യം വലിയ ഫുട്ബോൾ റെയിൻബോ അമ്മ
ഭർത്തറയ്ക്ക് വേണ്ടിയായിരുന്നു കേക്കേണ്ടി വെക്കും. ഈ സ്ഥലം എനിക്ക് നല്ല ഓർമ്മയുണ്ടല്ലോ. എടാ മോനെ പോ. സ്നേഹം വന്നാൽ മധുരത്തേനായി തൂവും വന്ദിച്ചാറ് കോപം കൊണ്ടാകമേന്താറും വേണ്ടി അമ്മാനെ കേക്കോറ് അമ്മാനെ ആരും കുട്ടികൾക്ക് വിശദീകരിക്കുക. അമ്മാനെ പെട്ടെന്നല്ലേ തട്ടു ബജറ്റ് കേക്ക് അറിയില്ല. അമ്മാനെ തുറക്കട ആരാ പിടിക്കത്? ആരോ ആരോ രംഗണ്ണൻ എന്നെ പറിച്ച് എന്റെ ബർത്ത്ഡേ പറയും. അല്ല രംഗണ്ണനെ ഹലോ ഏതൊരു വട്ട വിളിച്ച ഹാപ്പിയാണെന്ന് ചോദിച്ചിരുന്നോ ടിപ്പിക്കോ. എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. നീ എന്ത് ചെയ്യും? എടാ മോനെ ഒരു മാച്ച് ഉണ്ട് ബാ. അമ്മാനേ ബാ. നിങ്ങൾ കളിക്കില്ല, ഞാനും അമ്മാനെ കളിക്കും. ഞങ്ങള് കളി കണ്ട് നിങ്ങൾ കാണാം, ഞങ്ങൾ രണ്ടിരുന്ന് കളിക്കാം. നിങ്ങൾ അറിഞ്ഞോ ബാമ്പാനെ വേണ്ടാം, ബൈസക്കിൾ വേണ്ടാം. തോച്ചുടാ അങ്ങനെയൊന്നും പറയണ്ട. നിങ്ങൾക്ക് ഇതിനൊക്കെ എടുത്തറിയാം, നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യേ. അടേ ഇത് ഓഫ് സൈഡ് അല്ലേ, ഗോൾ അല്ല. ഓഫ് സൈഡ് ആണ്. എടാ വാ, ആ രംഗണ പൊക്കളേ. ഇങ്ങനെയാണ് ഗോൾ അടിക്കണേ, പിള്ളേരെ എന്റെ പഠിപ്പിക്കണം. എടാ റഫറി, അത് ആ ഷോട്ട് ഓഫ് സൈഡ് ആയിരുന്നു കേട്ടല്ല. പിള്ളാരെ വേണ്ട തൂക്കി വെച്ച സെൻസ് ഒന്നും ഇല്ലാത്ത എനിക്ക് നിങ്ങൾ വന്നപ്പോഴാണ് ഒരു കമ്പനി ഒക്കെ ആയത്. ആ നിങ്ങൾ തന്നെ എന്നെ ചതിച്ചൂലേ.
കാര്യം ആരും കണ്ടില്ല, സ്വന്തം അമ്മ കണ്ടിട്ടില്ല, ഇപ്പൊ നിങ്ങളാണ് എല്ലാരും കണ്ടില്ലേ, ഈ രംഗറിയുന്ന എല്ലാരും ഇപ്പൊ കണ്ടില്ലേ. നമ്മുടെ ഹീറോ നാളെ നിങ്ങൾക്ക് മാച്ചല്ല, ആ മാച്ചിൽ നിങ്ങൾ തോറ്റാൽ മോനെ ബിബി നിന്നെ കൊല്ലും. അണ്ണാ അവർ നമ്മുടെ പിള്ളേരനെ അടിച്ച്. അവളല്ലേ ഫുട്ബോൾ മാച്ച് ഏതോ നടക്കും, നോക്കിയിരിക്കും. ചെയ്യണ്ട അണ്ണ, അതൊന്നും ചെയ്യണ്ട. ഇപ്പൊ നമ്മള് ശ്രമിക്കുകയാണെങ്കിൽ മാത്രം ഞാൻ ഓർമ്മിക്കണ്ട്, കരിയുന്നവർ ആരും കണ്ടിട്ടില്ല. അവര് വിളിക്കട്ടെ, പോവാം. പിള്ളാരെ മിസ് പണ്ടെങ്കിൽ കൊണ്ടിടുവ. അച്ചു വാ. പിള്ളേർ അടിക്കില്ലാട്ടെ ഇങ്ങനെ ബമ്പാന. ദൃശ്യവാതിലെങ്ങോ കുഴൽപ്പണങ്ങളെങ്ങോ അറുത്തറുത്തറപ്പു തീർന്ന കത്തികൾ കടാരകൾ അടുക്കി വെച്ചതെങ്ങോ പിടിച്ച കൈകളെങ്ങോ തെറിച്ച് രക്തമെങ്ങോ മനുഷ്യരിൽ മിടുക്കരും കടക്കുവാൻ മടിച്ചിടും ഇരുൾ പ്രപഞ്ചമെങ്ങോ നിറയെ സാവുകൾ വിലസിടുന്നു അറകൾ മുഴുവൻ ചുവന്ന വെട്ടമോ നടുക്കമോടെ കഥയിൽ കേട്ടറിഞ്ഞ സത്യമോ മയക്കിടും രഹസ്യരാജമോ ലോകമേ Thank you.
കഠിനം വില തരാത്ത നരകം ചിരികളൊക്കെ വിഫലം ദുരിതമാണ് സകലം ആ ദുരിത ചുമട് താങ്ങും മടിമയായി പെടണോ ഉടമയായി ഞെളിഞ്ഞിരിക്കണോ പെട്ടി നിറയെ രത്നഖനികളിട്ട മുറികളുണ്ടോ തിര നിറച്ച തോക്കിനേറെ ഭാരമുണ്ട് നേരോ അങ്ങകലെ അകലെ ഏതോ വിജന ഗുഹയിലാണോ അത് മുന്നിലായി മറഞ്ഞിരിക്കയോ ഓ ഓ ഓ അതോ ലോകമേ മകനെ മുത്തായവനെ നിന്നും സൂര്യനും ചന്ദ്രനും നയവനെ കാലം കത്ത് വച്ച രക്ഷകനെ സംഹാരകനെ ഞങ്ങൾ കണ്ണനായി വന്നവനെ ഭയമേ മാറിപ്പോ നീ അണ്ണൻ വന്നാൽ തുമ്പിട്ടുന്നില്ലേ ഇരുട്ടിൽ സിറ്റി വാടും രാജാവുക്ക് എല്ലാരും സുല്ല ഇവനെ തൊഴുവാനായി ൊരുക്കും നിന്നൊരുക്കും പണ്ടയാപത്ത് കട്ടച്ചോര കൊണ്ട് ജ്യൂസ് അടിച്ച് സോഡാ സർബത്തിൽ മതയാനെ നെരുക്കിടും കരുത്ത് ഇവനെ പടച്ചു വിട്ട കടമുള്ള പത്തിൽ പത്ത് ും സ്നേഹം നീയേ മറഞ്ഞോ താരാട്ടാതെന്തേ